സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തുനാഥൻ എല്ലാം വ്യക്തമായും സധൈര്യം പരേസ്യ പഠിപ്പിച്ചിട്ടും ദേവാലയാധികാരികളും ജനങ്ങളും അവനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം അവർക്ക് തങ്ങളുടെ വീഴ്ചകൾ നാഥന്റെ മുൻപിൽ ധൈര്യപൂർവ്വം തുറന്നുവയ്ക്കാൻ പരേസ്യ മനസ്സുണ്ടായിരുന്നില്ല. ഹെബ്രായർ 4:13 പറയും പോലെ, അവന്റെ കരുണയുടെ സിംഹാസനത്തിന്റെ മുൻപിൽ. ഇന്ന് സങ്കീർത്തനം 118 തന്നെ തുടരുകയാണ്. അവിടെ ക്രിസ്തുവെന്ന രാജാവിനെയാണ് സങ്കീർത്തകൻ അവതരിപ്പിക്കുന്നത്. ആ രാജാവാകട്ടെ ഏശിയ പ്രവചിച്ചതുപോലെ കർത്താവിന്റെ സഹനദാസനായിരുന്നു. മോശ പ്രവചിച്ചതുപോലെ തന്റെ ജനത്തെ നയിക്കാൻ ദൈവം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മഹാപ്രവാചകനായിരുന്നു. ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറഞ്ഞ് അവനെ എതിരേൽക്കുന്ന ജെറുസലേമിനെ സങ്കീർത്തനം 118 വരച്ചിട്ടു. പുരോഹിതന്മാരാണ് ആ ആശിഷം പകർന്നുകൊണ്ട് ഈ സ്വാഗതം അരുളേണ്ടിയിരുന്നത്. എന്നാൽ അവർ തന്നെ കർത്താവിന്റെ നാമത്തിൽ വന്നവനെ തള്ളിക്കളയുകയാണ്. ഇന്നലെ പത്രോസ്ലിഹ പറഞ്ഞതോർത്താൽ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതുപോലെ. ഉപയോഗശൂന്യമെന്ന് കണ്ട് മാറ്റിവെക്കുന്ന ഒരു ഉപേക്ഷയല്ല ഇത്. അവജ്ഞയോടെ എറിഞ്ഞുകളയുന്നതിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങളാണിവിടെ. ബോധപൂർവം തന്നെ അവർ ക്രിസ്തുവിനെ തള്ളിക്കളയുന്നു, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ പത്രോസ്ലിഹ ഇന്നലെ ആ വാക്യം കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് എന്ന്. ദൈവത്തിന് ഒരു ചൂണ്ടുവിരലുണ്ട്, അത് നാം കാണാതെ പോകരുത്. അത് കുറ്റപ്പെടുത്തലിൻ്റേതല്ല, അപകട വഴികൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതിൻ്റേതാണ്. ഇന്ന് പത്രോസ്ലിഹ ധൈര്യപൂർവം ഈ സത്യങ്ങൾ തുറന്നു പറയുകയാണ്. പരേസ്യ അപ്പോസ്തല പ്രവർത്തനം 4:13-21 വരെ. മനുഷ്യരെക്കാളേറെ ദൈവത്തെ അനുസരിക്കുന്നതാണ് അഭികാമ്യം എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് മർക്കോസ് 16:9 മുതലാണ്. മഗ്ദലന മറിയത്തിനും പിന്നെ രണ്ട് ശിഷ്യന്മാർക്കും അതിനെ തുടർന്ന് ശിഷ്യഗണത്തിനാകെയും നാഥൻ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ വിവരണങ്ങൾ. പൗരാണിക കയ്യെഴുത്ത് പ്രതികളിൽ മർക്കോസ് സുവിശേഷം 16:8 അവസാനിക്കുന്നു. നാഥൻ്റെ ഉത്ഥാന വാർത്തയറിഞ്ഞ് സ്തബ്ധരും നിശബ്ദരുമായി പോകുന്ന നാരീഗണത്തെക്കുറിച്ചുകൊണ്ട്. മനുഷ്യൻ്റെ വീഴ്ചകളെയും തളർച്ചകളെയും കുറിക്കുന്ന ഒരു അടയാളമാണത്. പക്ഷേ ആ നിശബ്ദതകളെയെല്ലാം ഭേദിച്ച് തന്നെയാണ് ഈ ഉയർപ്പിൻ്റെ സന്ദേശം ലോകം മുഴുവനും പ്രസംഗിക്കപ്പെടുന്നത്. ആ സ്ത്രീകൾ തന്നെ പിന്നീട് വാ തുറന്ന് പറഞ്ഞിട്ടാകണമല്ലോ നാം ഇതൊക്കെ അറിയുന്നതും. അതുപോലെ തന്നെ ഉയർപ്പിൻ്റെ വാർത്തയറിയുമ്പോൾ ശിഷ്യരും പ്രതികരിക്കുന്നത് ഹൃദയകാഠിന്യത്തോടെയും വിശ്വാസരാഹിത്യത്തോടെയുമാണ്. ഇന്നലെ നാം കണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നാഥൻ അവരെ ശാസിച്ചുകൊണ്ട് അവരുടെ ഹൃദയം തുറന്നുകൊണ്ട് ഇന്ന് തൻ്റെ വചന സന്ദേശം നിറയ്ക്കുകയാണ്, ലോകം മുഴുവനും സർവ്വസൃഷ്ടികളോടും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ. കഠിനമായ ഹൃദയങ്ങളെ നാഥൻ തുറക്കുമ്പോൾ ശിഷ്യരുടെ അധരങ്ങൾ തന്നെയാണ് തുറക്കപ്പെടുന്നത്. പരേസ്യ സധൈര്യം അവർ വചനത്തെ പ്രഘോഷിക്കുകയാണ്. നസ്രായനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവൻ, എന്നാൽ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ഇങ്ങനെയാണ് മാലാഖ ഉയർപ്പിൻ്റെ സന്ദേശം വിളംബരം ചെയ്തത്. മർക്കോസ് 16:6-7 വരെ. ഇതുതന്നെയാണ് പത്രോസ് ആവർത്തിക്കുന്നതും. നിങ്ങൾ ക്രൂശിച്ച നസ്രായനായ ക്രിസ്തു അവനെ ദൈവം ഉയർപ്പിച്ചുവെന്ന് പറയുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 2:4 അധ്യായങ്ങളിൽ. അത് ക്രിസ്തു സഹിച്ച യഥാർത്ഥ സഹനങ്ങളുടെ സാക്ഷ്യം തന്നെയാണ്. അവൻ മരണത്തിൽ നിന്ന് വഴുതി മാറിയില്ല, മരണത്തെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രഹരിച്ച് തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഗ്രീക്ക് സഭയിലെ ഉദ്ധാനഗീതം പാടും പോലെ, മരണത്തെ മരണം കൊണ്ട് അവൻ ചവിട്ടിമതിച്ചു. തനാറ്റോ തനാറ്റോൺ പറ്റീസാസ്. എല്ലാവരാലും പരിത്യക്തനായി അവജ്ഞയോടെ എറിഞ്ഞുകളയപ്പെട്ട ക്രിസ്തു ആ നിരാശത്തിൻ്റെ വേദന അവൻ്റെ കുരിശിൽ ആളുകയും ചെയ്തു. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്നവൻ പ്രാർത്ഥിക്കുമ്പോൾ ആ നിലവിളിക്ക് ദൈവം ഉത്തരം നൽകുക തന്നെ ചെയ്യുന്നു, അവനെ ഉയർപ്പിച്ചുകൊണ്ട്. സഹനങ്ങൾ ദൈവിക വിജയത്തിലേക്ക് നയിക്കുമെന്നത് സുനിശ്ചിതമാണ്. ആ കല്ല് ദൈവഭവനത്തിൻ്റെ സ്വർഗീയ ഭവനത്തിൻ്റെ മൂലക്കല്ലായി മാറിയതുപോലെ. മർക്കോസ് 12:10-11 വരെ, 14:58-15:29. അവനെ നോക്കി തലകുലുക്കി ചിരിച്ചവർക്ക് ഇനി നിശബ്ദരായിരിക്കാനേ സാധിക്കൂ. അതേസമയം നിശബ്ദരായി പോയവർ വീണ്ടും സ്വരമുയർത്തി സ്തുതി പാടുകയാണ്. ഇന്നലെ ഗൂഗിളിൻ്റെ ഡൂഡിൽ ലോക ഭൗമദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു. 4 ഭൂപ്രദേശങ്ങളിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് മരുഭൂമികൾ രൂപപ്പെടുന്ന ആകാശ കാഴ്ചകൾ അതിൽ സന്നിവേശിപ്പിച്ചിരിക്കുകയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട്.
നമ്മുടെ ജീവിതങ്ങളിലും ഇങ്ങനെ വറ്റി വരണ്ട മരുഭൂമികൾ പടരുന്നുണ്ട്. നാം അത് മറക്കരുത്. ആ ഒരു ഓർമ്മപ്പെടുത്തലിന് പ്രത്യേകം ദിനങ്ങളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എല്ലാ ദിവസവും അതിൻ്റെ ഓർമ്മ തന്നെയാണ്. സങ്കീർത്തനം 118 ഈ ഒരു ദിനത്തിൻ്റെ ഓർമ്മയുണ്ട്. പുറപ്പാട് 14 ഈജിപ്തിൽ നിന്ന് ജനം പുറത്തേക്ക് വരുന്നത്, പുറപ്പാട് 15 മോശയുടെ ഗീതം, ഇതിനെയെല്ലാം കാച്ചിക്കുറുക്കുകയാണ് സങ്കീർത്തനം 118. പുറപ്പാട് 14 ഞങ്ങൾ ഇവിടെ മരിച്ചു വീഴും എന്ന് പറയുന്ന നിലവിളിക്കുന്ന ജനത്തിൻ്റെ ഉത്തരമായി സങ്കീർത്തനം 118 പറയുന്നു, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ജീവിക്കും. ലൂക്ക കർത്താവിൻ്റെ ശുശ്രൂഷയെ പുറപ്പാടെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ലൂക്ക 9:13 ആ പുറപ്പാട് വഴി ജെറുസലേമിൽ കലാശിക്കുമെന്നും അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 118 വളരെയധികം ഉദ്ധരിക്കുന്ന ലൂക്ക സുവിശേഷവും ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളും ക്രിസ്തീയതയെ പുതിയ പുറപ്പാടായി തന്നെയാണ് കാണുന്നത്. സങ്കീർത്തനം 118 ഏശയ്യ 26 സഖറിയ 10 എന്ന പ്രവാചക വചസ്സുകളോട് സാരൂപ്യമുള്ളതാണ്. വീണ്ടെടുപ്പിൻ്റെ പ്രത്യാശയെ ഉണർത്തുന്ന പ്രവചന ഭാഗങ്ങളാണവ. നമ്മെ വീണ്ടെടുക്കാൻ നാഥനിത തൻ്റെ പുറപ്പാട് വഴിയിൽ നമ്മെ ചേർത്തിണക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ചരിക്കുന്നവൻ്റെ, കർത്താവിൻ്റെ നാമം പേറുന്നവൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ തന്നെ.